ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നട്ടി ബബിൾ പുഡിംഗ് ആയിട്ടാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കേക്കാണല്ലോ നട്ടി ബബിൾ കേക്ക്. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റിൽ വരുന്നൊരു പുഡിംഗാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 teaspoon ബൂസ്റ്റ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നേരെ ചൂടുള്ള പാലൊന്ന് ഒഴിച്ചെടുക്കാം. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡിന് 4 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് ബൂസ്റ്റ് മിക്സിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു പുഡിംഗ് ട്രേയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. അധിക സമയം മിക്സിയിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അങ്ങനെ ആകുമ്പോൾ ബ്രെഡ് മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഈ പാത്രം ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ്. അത് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഈ ബ്രെഡിൻ്റെ മുകളിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ തിക്കിൽ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. കാഷ്യൂനട്ടും ആൽമണ്ടും പിസ്തയും ഒക്കെ ഉപയോഗിക്കാം. നട്ടി ബബിൾ ആണല്ലോ, അപ്പോൾ കുറച്ചൊക്കെ നട്ട്സ് വേണം. രണ്ട് ലെയറായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ലെയർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ 2-ാമത്തെ ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ ബ്രെഡ് ബൂസ്റ്റ് മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ബ്രെഡും അതുപോലെ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിൽ ബബിള് വേണം. അതിന് വേണ്ടിയിട്ട് വൈറ്റ് ഗണേശാണ് എടുത്തിട്ടുള്ളത്. ആ വൈറ്റ് ഗണേഷ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക, ടൈറ്റായി കിട്ടുന്ന രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ അത് ഒഴിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഷേപ്പ് കിട്ടൂല. ഇനി ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റ് പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിപ്പ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തളപ്പിച്ചിട്ട് കഴിക്കാം. 8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക.